ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ടൈം ലൈൻ കാണുമ്പോൾ അറിയാം എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. അതായത് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് അതായത് വീട് വരെയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇപ്പോൾ വന്ദേ ഭാരത് മിഷൻ്റെ ഇതായിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കിട്ടി, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇവിടുന്ന് യാത്ര ഇറങ്ങുകയാണ് എയർപോർട്ടിലേക്ക്. അപ്പം വന്ദേ ഭാരത് മിഷൻ എങ്ങനെ ഫ്ലൈറ്റ് കിട്ടി, അവിടെ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം ഇപ്പോൾ റൂമിൽ നിന്നും ഇപ്പോൾ ഇറങ്ങണം. കർഫ്യൂ 8 മണിക്ക് ഇവിടെ സ്റ്റാർട്ടാവും. അപ്പോൾ 6 മണിക്ക് എങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ട് വേണം. ഇതിന് എൻ്റെ കസിൻ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവന് തിരിച്ചു വരണം എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പം കുറച്ച് സേഫ്റ്റി മെഷറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് പോകണം. ഒരു ചെറിയ ബാഗുണ്ട് കയ്യിൽ, അതിൽ ഒരു സാനിറ്റൈസർ, പിന്നെ മാസ്ക്. N95 എവിടെയും കിട്ടാറില്ല. പിന്നെ ആ ഫിൽറ്റർ ഇല്ലാത്ത ഒരു മാസ്ക് N95 ഇട്ടിട്ടുണ്ട്. 3M കമ്പനി 3M ഒരു മാസ്ക് ആണെങ്കിലും N95 തന്നെ, ഒരു ഫിൽറ്റർ ഇല്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ലൊരു മാസ്കാണ് ഇത്. ഒരു 2 പീസ് വെച്ച് കിട്ടിയുള്ളൂ. ഒരു 4 പീസ് വാങ്ങിച്ചിട്ടുണ്ട് 2 ദിവസമായിട്ട്. പിന്നെ ഒരു 2-3 പേന എടുത്തിട്ടുണ്ട്. 2-3 പേന നമുക്ക് അത്യാവശ്യം എയർപോർട്ടിലൊക്കെ എഴുതാനും കാര്യങ്ങൾക്ക് പേന വേണം. പിന്നെ ഇത് ഗ്ലൗസ് റബ്ബറിൻ്റെ ഒന്നും ഇവിടെ കിട്ടും, പക്ഷേ വലിയ സൈസൊന്നും കിട്ടുന്നില്ല, ചെറുത് മാത്രമേ കിട്ടുന്നുള്ളൂ റബ്ബർ ഗ്ലൗസ്. ഇപ്പോൾ പ്ലാസ്റ്റിക് തൽക്കാലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ എങ്ങനെ വന്ദേ ഭാരത് മിഷനിൽ ഇത് പേര് കിട്ടി, എന്തൊക്കെയായിരുന്നു ഫോർമാലിറ്റീസ് എന്നുള്ള കാര്യങ്ങളും ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു 5-5.5 വർഷത്തെ പ്രവാസം ഇവിടെ നിർത്തി സൗദി അറേബ്യ നാട്ടിലോട്ട് പോവുകയാണ്. കസിനുമായിട്ടാണ് താമസിക്കുന്നത്. മിഥുൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ കസിനാണ്. ഒരുമിച്ച് സ്കൂൾ തൊട്ട് കോളേജ്, ഇപ്പം സൗദിയിൽ പോലും ഞങ്ങളൊരു 5-5.5 വർഷം ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 മണി ഫ്ലാറ്റിൽ പോയി ഇവിടുന്ന് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വിശേഷങ്ങൾ ബാക്കിയെല്ലാം വഴിയെ കാണാം. അപ്പം പോ അങ്ങനെ ഞാനിപ്പം ദമാം എയർപോർട്ടിൽ എത്തി. ദമാം എയർപോർട്ടിൽ ഒരു 7 മണിക്ക് എത്തി. മിഥുനും കസിൻ മിഥുനും രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് കൊണ്ടുവിട്ടത്. അങ്ങനെ ഇവിടുത്തെ ചെക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കൊറോണയുടെ ടെസ്റ്റും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറുമ്പോൾ നമ്മുടെ ലഗേജുമായിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവർ ഒരു പുറത്ത് ആൾക്കാർ വെച്ചിട്ടുണ്ട്. അവർ അത് സാനിറ്റൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇവർ ഒരു ലേഡി വന്ന് പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് പറയും നമ്മുടെ കൈ കിടക്കുന്ന ഗ്ലൗസ് ഊരി മാറ്റാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്ക് തെർമൽ സ്കാനിങ് ആണ്. തെർമൽ സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ക്യാമറ പോലൊരു ഇതിരിപ്പുണ്ട്. അങ്ങോട്ട് ചെല്ലുക, ഒരു 1-2 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞ ഉടനെ അവർ പറയും പൊക്കോളാൻ പറയും. അത് കഴിഞ്ഞ് അത് പാസ്സായ തെർമൽ നമുക്ക് ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയിട്ട് അവിടെ സാനിറ്റൈസർ ഇരിപ്പുണ്ട്. സാനിറ്റൈസർ വെച്ചിട്ട് നമ്മൾ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട്, നമ്മുടെ ഗ്ലൗസ് ഇല്ല അത് കഴുകിയിട്ട് നമ്മുടെ ട്രോളിയായിട്ട് എല്ലാം നമ്മൾ അകത്തോട്ട് പോകും. അകത്തൊരു ലിഫ്റ്റിൽ കയറി നമ്മൾ വേറൊരു നിലയിലെത്തും. ആ നിലയിൽ പോയിട്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരി, വലിയൊരു ഹാളാണ്. വലിയൊരു ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ കസേരകളുണ്ട്. ഒരു 100-200 കസേരയിൽ അടുപ്പിച്ച് കാണാം. അപ്പോൾ അതിനകത്തിട്ട് ഒരു അറ്റത്ത് ഒരാളും ഒരു അറ്റത്ത് ഒരാളും ആ രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം അതുപോലെ സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നടക്കത്ത് ഒരു സീറ്റ് കാലിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മെഡിക്കൽ ഉദ്യോഗസ്ഥരും നേഴ്സുമാരും ഡോക്ടർമാരും സെക്യൂരിറ്റി എല്ലാം വന്ന് നോക്കാറുണ്ട്. ഒരു അഥവാ വന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് 1 മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ മാസ്ക് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഇത്രയും ദൂരത്തോട്ടും ആരുമില്ല. നിങ്ങൾക്ക് കാണാം, ഇത്രയും ദൂരത്തോട്ട് നമ്മുടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നതാണ്, കഴിക്കാൻ വേണ്ടി താഴ്ത്ത് വന്നതാണ്. അതുകൊണ്ട് ഗ്ലൗസ് ഇടായിരുന്നു കേട്ടോ. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇനി പോയിട്ട് ഗ്ലൗസ് ഇടണം. പിന്നെ മാസ്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, N95 മാസ്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം ആരും N95 ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ നമ്മൾ ഡിസ്പോസൽ മാസ്ക് ഉപയോഗിക്കുന്നത്. കാരണം 7 മണിക്കാണ് ഞാനിവിടെ എത്തിയത്. അതുപോലെ റിയായെന്നും ഇവിടെ എല്ലായിടത്തും നിന്നൊക്കെ രാവിലെ തൊട്ട് എത്തിയവരുണ്ട്. അപ്പം 7 മണിക്ക് എത്തി. എൻ്റെ ഫ്ലൈറ്റ് അതായത് AI 1942
എയർ ഇന്ത്യയുടെ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലൈറ്റ് നാളെ രാവിലെ, അതായത് 20-ാം തീയതി രാവിലെ 7 മണിക്കാണ് ദമാമിൽ നിന്ന് ഡിപ്പാർച്ച് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ബോർഡിങ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്ക് ബോർഡിങ് തുടങ്ങത്തുള്ളൂ. ഇപ്പോഴേ മാസ്ക് N95 വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി ചെയ്യും, അതുകൊണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കുന്നല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചപ്പോഴത്തേക്ക് തന്നെ നമുക്ക് സഫൊക്കേഷൻ തോന്നി, നമ്മൾ ഊരി മാറ്റി സാധാ മാസ്ക്. അതുപോലെ എല്ലാവരും ഉറങ്ങുകയൊക്കെ ചെയ്യുകയാണ്. നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പേടിയൊന്നുമില്ല. എല്ലാം നല്ല സാനിറ്റൈസ് ചെയ്ത ട്രോളി തന്നെ, പുതിയ ട്രോളിയാണ് ഇവിടെ സൗദിയിൽ ഉപയോഗിക്കുന്നത്, പുത്തൻ ട്രോളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതും പേടിക്കാനില്ല. അപ്പം 3 മണിക്ക് ചെക്കിൻ ആരംഭിക്കും. ചെക്കിൻ ആരംഭിക്കുമ്പോഴത്തേക്ക് 4-5 മണിക്കൂർ മുമ്പെന്നാണ് പലയിടത്തും പറയുന്നത്, പക്ഷേ 4 മണിക്കൂർ മുമ്പ് അതെ. 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് നമ്മളെ അവിടുന്ന് ലിഫ്റ്റിൽ കൊണ്ടുപോയിട്ട് നേരെ നമ്മളെ യൂഷ്വൽ തന്നെ അകത്ത് പോയി ബാക്കി കാര്യങ്ങളൊക്കെ കുറേ കാണാം. ഇപ്പോൾ സമയം ഏകദേശം 1:45. 3 മണിക്ക് നമ്മുടെ ചെക്കിൻ തുടങ്ങും, അതായത് ഇനി 1:45 മണിക്കൂറുണ്ട്. അപ്പം തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്നത് കേട്ടോ, പെപ്സിയൊക്കെ തണുത്ത പെപ്സിയൊക്കെ കുടിച്ചതിൻ്റെ ആയിരിക്കും. അപ്പം തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്നത്, ഇനി ഇതിൻ്റെ പേരിൽ കൊറോണയെന്ന് പറഞ്ഞിട്ട്മാർ കേറ്റു ഇനി കേറ്റോ അത് മാത്രമേ ഇപ്പോൾ ഡൗട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് പോയിരിക്കാം. ഇത്രയും നേരം പുറത്തിരിക്കുമായിരുന്നു, ഒരു 6 മണിക്കൂർ എങ്ങണ്ടായി. അപ്പോൾ ഇനി കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് ഇനി പോവാം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ വഴിയാണ് നമുക്ക്. ഇപ്പം ഒരു 2:30 മണിയായി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബോർഡിങ്ങിന് വേണ്ടി പോവാണ്, ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. എയർപോർട്ടിൽ നിന്നല്ല, കോബാറിൽ നിന്ന് തന്നെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. നിൽക്കി പോവല്ലേ. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ, പേര് പേര് രതീഷ്. നമ്മുടെ കായംകുളത്താണ് വീട്. അപ്പം പുള്ളി ഉണ്ടായതുകൊണ്ട് പിന്നെ സമയം പോകാൻ അറിയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പം എല്ലാവരും പോയി, ഫുൾ ആൾക്കാരും ബോർഡിങ്ങിന് ഇറങ്ങിപ്പോയി. കാരണം 3 മണിക്കാണ് ബോർഡിങ്, ഇപ്പോൾ 2:30 ആയി. ഇപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പതുക്കെ എല്ലായിട്ട് പോവാം. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കവറോളൊക്കെ ഉണ്ട്, അവിടെ എത്തിയിട്ട് ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. രണ്ടു വേറോട്ട ഞങ്ങളിപ്പോ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ നമുക്ക് 2 ഫോം തരും. അതൊന്ന് അണ്ടർടേക്കിംഗ് ആണ്, അത് നമ്മൾ അവിടെ തന്നെ സൗദിയിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് കൊടുക്കണം. 2-ാമത്തെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ താലൂക്കും എല്ലാം പൂരിപ്പിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഹായ്, ഞങ്ങളുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പം ചെക്ക് ഇൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസും കിട്ടിയിട്ട് ഒരു ദൂരെ ഇച്ചിരി 100 മീറ്റർ അപ്പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേണ്ട, ബോർഡിംഗ് പാസ്സാണിത്, എയർ ഇന്ത്യയുടെ ബോർഡിംഗ് പാസ്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് 10:15 ടൈം. ഇപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നത് 7 മണിക്കാണ്, ഇപ്പോൾ അത് മാറി 10:45 ആക്കിയിട്ടുണ്ട്. അത് എയർ ഇന്ത്യ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. എനിവേ, ടിക്കറ്റ് ബോർഡിംഗ് പാസ് കിട്ടില്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് തന്നെ ഏറ്റവും ഈ സമയത്ത് ഇത് കിട്ടിയതിൻ്റെ ഭാഗ്യം. നമ്മൾ ലഗേജൊക്കെ ആയിട്ട് പോയിട്ട് നമ്മൾ കൗണ്ടറിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പോകുമ്പോൾ, ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് ഒരു 2 പേപ്പർ തരും. 1-ാമത്തെ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇവിടെ കൊടുക്കേണ്ടത്, സൗദിയിൽ കൊടുക്കേണ്ടതാണ്. നമ്മുടെ പേര്, പാസ്പോർട്ട് നമ്പർ, അങ്ങനത്തെ കുറേ എന്തുവാ, നമ്മുടെ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ്, ഫ്ലൈറ്റ് ഏതാണ്, അത് ജസ്റ്റ് ഒരു അണ്ടർടേക്കിംഗ് അല്ല, ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട. വേറെ പേപ്പർ, 2 പേപ്പർ, ഒരു പേപ്പർ തന്നെ അത് ചെറുതായിട്ട് എടുത്തതാണ്. അത് 2 പേപ്പർ, അത് നാട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നാട്ടിൽ നമ്മുടെ വാർഡ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ സബ്മിറ്റ് ചെയ്യാം. അത് പൂരിപ്പിച്ചിട്ടില്ല, അത് പിന്നെ പൂരിപ്പിക്കാം. തൽക്കാലം ഇതൊരെണ്ണം പൂരിപ്പിച്ച് നമ്മൾ ബോർഡിങ്ങിന് കൊടുത്തു. ബോർഡിങ് വെച്ച് നമ്മുടെ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം വരികയാണ്. ഇപ്പം സമയം ഏതാണ്ട് 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്, അതാ ബോർഡിംഗ് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞത്. എന്തായാലും 3 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഓക്കെ, ഞങ്ങൾ 2:30 ആയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കൂടെ ചെന്നു. അപ്പോഴത്തേക്ക് ക്യൂ എല്ലാം നിൽക്കുമായിരുന്നു. എൻ്റെ 3 മണിയായപ്പോൾ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 3 മണിക്കായതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. ഇമിഗ്രേഷൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആൾക്കാർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിട്ട് നിന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒരു വട്ടം കൂടി തെർമൽ സ്കാനിങ് ഉണ്ട്. തെർമൽ സ്കാനിങ് കഴിഞ്ഞ് നേരെ അകത്ത് കയറി ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കവറോളൊക്കെ ഇട്ട് അകത്തോട്ട് കയറുകയാണ്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കാരും എല്ലാം അഴിച്ചു വെക്കണമല്ലോ. എല്ലാം വെച്ച് അവിടുന്ന് എമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. അവിടെ എത്തിയിട്ടാണ് ഭൂരിഭാഗം പേരും നമ്മുടെ PPE കിറ്റ് ഇട്ടത്, ഞങ്ങളും അങ്ങനെ തന്നെ ഇട്ടത്.
ഞാൻ നേരെ ഞങ്ങൾ ഗേറ്റിലോട്ട് വണ്ടി ഗേറ്റ് നമ്പർ 27 പോവുകയാണ്. പറഞ്ഞില്ല ഹായ്. ഞങ്ങളുടെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. എന്താണ് എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്ട് ഇപ്പം ഫ്ലൈറ്റിനകത്തോട്ട് പോയി. 27 ആണ് ഗേറ്റ് നമ്പർ. അപ്പോൾ ഗേറ്റ് നമ്പറിലോട്ട് പോവാണ്ട് 27 ഈ കവറോളം നിങ്ങളുടെ എട്ടണ്ട തിരിച്ച് കോഴിക്കോട്ട് വന്ന ലിബിനച്ചാൻ തന്നതാണ്. അപ്പം എന്തായാലും വിചാരിച്ച തന്നെയല്ലേ ഇട്ടേക്കാണ്. ഇവിടെ വന്ന് എല്ലാവരും നല്ല പ്രിക്കോഷനിലാണ് കേട്ടോ. ഒരു 100 പേര് വരുന്നുണ്ടെങ്കിൽ ഒരു 70 പേരെങ്കിലും ഇതുപോലെ കോവർകോട്ട് ഇട്ടിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഇട്ടിട്ട് വരുന്നത്. അത് നല്ല സേഫ്റ്റി ആയിട്ടാണ് ഓരോരുത്തർ വരുന്നത്. എന്തായാലും നമ്മളായിട്ട് കുറയ്ക്കണമെന്ന് ചോദിച്ചു. നമ്മളും പറഞ്ഞെടുത്ത് ഇട്ടേക്കാന്ന് ചോദിച്ചു. ഇനി അതിൻ്റെ പേര് കൊറോണ കയറിയെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം ചെയ്ത് കളിക്കണ്ട. സമയം 5:45 സൂര്യൻ്റെ ഉദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് എന്തൊരു വെയിലാണ് നോക്ക്. ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ. ഇതാണ് 27 ഗേറ്റ് നമ്പർ. അപ്പോൾ ഈ ഗേറ്റ് നമ്പറിലാണ് നമ്മുടെ വന്ദേ ഭാരത് മിഷൻ്റെ ഫ്ലൈറ്റ് വരാൻ പോകുന്നത്. വന്നോ ഇല്ലയോ ദൈവത്തിനറിയാം. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാന നിമിഷം കൃത്യം 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ എയറിൻ്റെ കറക്റ്റ് 7:30 നടപ്പെതുക്കെ പെതുക്കെ പെതുക്കെ വരുന്നു. ഇപ്പം എയറിൻ്റെയുള്ള സ്റ്റാഫുകൾ വന്ന് 3 പേരിരിക്കുന്ന സീറ്റ് നടക്കിരിക്കുന്നവർക്ക് PPE kit കൊടുക്കുകയാണ്. ബാക്കി ആർക്കുമില്ല. അതായത് ഇപ്പം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്ന് നല്ല പെട്രോളൊക്കെ അടിച്ച് ലഗേജ് കയറ്റി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അവസാന ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് വഴി നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ജംബോ ജെറ്റാണ് വന്നിരിക്കുന്നത്. ഏകദേശം 400 ആളുകളിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റിയ ഫ്ലൈറ്റാണ് ഇപ്പം വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിമാനത്തിലേക്ക് കയറി. അപ്പം ഇനി 4.5 മണിക്കൂർ യാത്രയാണ്. അപ്പം ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.